നമ്മുടെ കൂട്ടത്തിൽ നടക്കുന്നൊന്നുമില്ല ഈ കണ്ണിന്റെ പേല് കിട്ടിയാൽ അതിങ്ങനെ കയ്യെ പിടിച്ച് സ്വപ്നം കണ്ടിട്ട് ഇത് നടക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ആ സെറ്റപ്പിൽ പെട്ട ആളാണ് ആനയുടെ രണ്ട് പ്രത്യേകതകൾ ഇപ്പൊ അന്ന പറയും ആനയ്ക്ക് രണ്ട് ചെവിയുണ്ട് ഇത്തവണ നമ്മൾ ഈ ആനയെ കുറിച്ചല്ല അധികം സംസാരിക്കാൻ പോകുന്നത് ആനയുടെ പാപ്പാമാരായിട്ടുള്ള പാപ്പാമാരുടെ ഇടയിലെ സ്റ്റാർ ആയിട്ടുള്ള കാവടി ആശാനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഈ ആനയുടെ സ്വഭാവം ആദ്യം മനസ്സിലാക്കണം ആ അടിക്കാനും കുത്താനും അല്ല നോക്കുന്നത് തന്നെ ഒരു വീട്ടിൽ പോയിട്ട് വിഷമിച്ച് കരഞ്ഞിരിക്കുമ്പം ആ വീട്ടിലെ ലാബ്രഡോർ വന്ന് കണ്ണീര് നക്കി തുടച്ചു കൊടുത്തു അതുപോലത്തെ സീൻ എന്തെങ്കിലും ഉണ്ടോ എപ്പോഴും ഒരിക്കൽ നല്ലൊരു കുത്തുകിരിയിടുന്നു കേട്ടപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് പുറത്തുനിന്ന് ഒരു നാനയുടെ വിഷയം അതിനെ പിന്നെ മലയാളിയാക്കി മാറ്റുന്നത് എങ്ങനെയാണ് ആശാന് ഭയങ്കര ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് യൂട്യൂബ് ഫോളോവേഴ്സ് ഒക്കെ കേൾക്കുന്നുള്ളതാണോ വിശക്കുന്നുണ്ടോ ആ തമതിക്ക് നിനക്കുള്ള ഫുഡ് വാങ്ങിച്ചോണ്ട് ഇപ്പൊ വരാന്നും പറഞ്ഞു പോയതാ ആളെ കാണുന്നില്ല അനക്കോ ഇല്ല നോക്കിക്ക വരുന്നുണ്ടോന്ന് എനിക്ക് മനസ്സിലായി ഇതൊന്നുമല്ല പിഷാരടി അവിടെ ഈ ആനേനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മളിപ്പോ ആനേനെ കുറിച്ച് അല്ല പറയാൻ പോകുന്നത് ഇതിന്റെ പാപ്പാനെ കുറിച്ചാണ് നമ്മൾ പറയാം അതെ കേരളത്തില് ഏതെങ്കിലും ഒരു ജീവികളെ കുറിച്ച് വന്നിട്ടുള്ള പരിപാടികളിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആരാധനാലയങ്ങളിൽ പോകുന്നതൊക്കെ ആനയാണ് ആന നമ്മുടെ ഗവൺമെന്റിന്റെ ചിഹ്നം വരെ രണ്ട് ആനയാണ് അത്രയും അഭേദ്യമായ ബന്ധം കേരളത്തിന് ആനയുമായിട്ടുണ്ട് ആനയുടെ രണ്ട് പ്രത്യേകതകൾ ഇപ്പൊ അന്ന പറയും ആനയ്ക്ക് രണ്ട് ചെവിയുണ്ട് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ആരും പറയാത്തൊരു സാധനം പറഞ്ഞുതരാം പുറകിലത്തെ കാല് പുറകോട്ട് മടക്കാൻ പറ്റുന്ന ചുരുക്കം ചില ജീവികളിൽ ഒന്നാണ് ആന വേറെ ഒരു നാൽക്കാലിക്കും പറ്റത്തില്ല പട്ടിക്ക് പറ്റത്തില്ല കുതിരയ്ക്ക് പറ്റത്തില്ല ഏതിനു വേണമെന്ന് വെച്ചു പുറകിലത്തെ കാല് നേരെ ബാക്കിലോട്ട് മടക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ് ആന അതുപോലെ കുറേ പ്രത്യേകതകളുണ്ട് ആനയ്ക്ക് പറയാൻ പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ആനയുടെ എല്ലാ പ്രത്യേകതകളും എല്ലാ മലയാളിക്കും അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന പ്രത്യേകതകളേ ഉള്ളൂ അതുകൊണ്ട് നമ്മളിപ്പോൾ സമത് പറഞ്ഞതുപോലെ ഇത്തവണ നമ്മൾ ഈ ആനയെ കുറിച്ചല്ല അധികം സംസാരിക്കാൻ പോകുന്നത് ആനയുടെ പാപ്പാമാരായിട്ടുള്ള പാപ്പാമാരുടെ ഇടയിലെ സ്റ്റാർ ആയിട്ടുള്ള കാവടി ആശാനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ആനക്ക് അത്ഭുതം എന്ന് പറഞ്ഞാൽ വായിൽ കൊമ്പ് വായിൽ കൊമ്പ് ഒരു അത്ഭുതല്ലേ മൂക്കിൽ കയ്യ് അത്ഭുതല്ലേ വിരലില്ലാത്ത നഖം ചേട്ടാ അപ്പൊ ഈ വെളുത്തിരിക്കുന്ന നഖമല്ലേ വിരലില്ലാന്ന് ചോദ്യം ഈ ആശാൻ എത്ര വർഷമായി ഈ മേഖലയിൽ വന്നിട്ട് നാപ്പത്തൊന്ന് കൊല്ലം കൊണ്ട് ഒരുപാട് ആനകളെ മെരുക്കിയിട്ടും പരിപാടികളൊക്കെ ഈ ആന ആന പാപ്പാനെ മണം കൊണ്ടാണോ അറിയുന്നത് കാഴ്ച കൊണ്ടാണോ അറിയുന്നത് മണം കൊണ്ട് ആളുടെ മുഖം അല്ലല്ലോ അപ്പൊ ഏത് ഇതിനെ ഈ ആനയെ മെരുക്കാൻ ഇപ്പൊ ഞാൻ കേട്ടിട്ടുള്ളത് വളരെ മെരുങ്ങാത്ത ആനകളൊക്കെ ഏത് പാപ്പാൻ ചെന്നാലും മെരുങ്ങാത്ത ആനയൊക്കെ കാവടിയാശാൻ ചെന്ന് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് മെരുങ്ങുന്നു എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ട് അതിന് എന്തെങ്കിലും ട്രേഡ് സീക്രട്ടുകൾ ഉണ്ടോ കയ്യിൽ സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആനയുടെ സ്വഭാവം ആദ്യം മനസ്സിലാക്കണം
അടിക്കാൻ കുത്താനല്ല നോക്കണ്ട ഈ ആന എങ്ങനെ വരും എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം അപ്പൊ ആനയെ പോലെ നമ്മളും ആവണം എപ്പോഴും ഒരിക്കൽ നല്ലൊരു കുത്തു കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോഴുള്ളതാണ് അവിടെ ആന അടഞ്ഞതാ പിന്നെ ആന അടഞ്ഞാലും എനിക്ക് ഓടാൻ പറ്റില്ലല്ലോ ഓടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തൊഴിലിനൊരു പവറില്ല കുത്തു കിട്ടി പിന്നെ കൊണ്ടുപോകണി കുഴപ്പമില്ല ഇത്രയും നാളത്തെ അനുഭവത്തിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ആന ഏതായിരുന്നു അതായത് മെരിക്കാൻ പാടായിട്ടുള്ള അത് മെരിക്കാൻ പാടുള്ള ആനകൾ എനിക്ക് കിട്ടാറുള്ളൂ അതെയല്ലേ എല്ലാം തന്നെ ഇതിൽ ഏറ്റവും ഭീകരനാരായിരുന്നു ോർത്തോണ്ടെടുത്ത് ആനയെ തളച്ചിട്ടാണ് ആശുപത്രി പോയെന്ന് കേട്ടിട്ടുള്ളതാണോ സാധാരണ ഒരു ആനക്ക് എത്ര സ്റ്റാഫുണ്ട് കണക്കൂർക്കാർ എത്ര പാപ്പന്മാര് വേണം മൂന്ന് പേര് മുകളിലൊരാള് ചൂട്ടിലൊരാള് പിന്നെ കോല് കുണ്ടൊക്കെ പിടിക്കാറാള് അങ്ങനെ മൂന്ന് പേരായിട്ടാണ് സാധാരണ പോകുന്നത് ആനകള് അല്ലേ ഇപ്പൊ കേരളത്തിലുള്ള ഇപ്പൊ എന്റെ ഒരു അറിവില് 99 ശേഷം കാട്ടില് വാരിക്കുഴിയൊക്കെ വെച്ചിട്ട് ആനയെ പിടുത്തം പൂർണ്ണമായിട്ടും നിർത്തി അല്ലേ അപ്പൊ ഇപ്പൊ ഉള്ള ആനകളെല്ലാം ഓൾറെഡി അതിന് മുമ്പ് പിടിച്ചിട്ടുള്ളതാണ് ബീഹാറിന്ന് വന്നത് അപ്പൊ ഒരു 10-35 വയസ്സെങ്കിലും ഉണ്ടാവില്ലേ ഇവിടെ എല്ലാ ആനക്കുണ്ടാവും അതിന് താഴെയുള്ള ആന ഇപ്പൊ ഇവിടെ ഉണ്ടാവില്ല അതിന് താഴെയുള്ള ഒരു ആനയുണ്ട് നമ്മുടെ കൊല്ലത്തെ ഷാജിനെ വീട്ടിലൊരു ആനക്കുട്ടി പ്രസവിച്ചത് അതിനൊരു 25-22 വയസ്സും അവിടുത്തെ പാപ്പന്മാരെ ഹിന്ദിയിലായിരിക്കും പഠിപ്പിച്ചിരിക്കുന്നത് നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് പുറത്തുനിന്ന് വരുന്ന ആനയുടെ വിഷയം അതിനെ പിന്നെ മലയാളിയാക്കി മാറ്റുന്നത് എങ്ങനെയാണ് മലയാളിയാക്കി മാറ്റുന്ന പറഞ്ഞാൽ നമ്മള് കുറച്ച് ചെറിയ ഹിന്ദിയൊക്കെ നമ്മള് പറഞ്ഞു അത് ഞങ്ങളുടെ ഭാഷ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു അച്ചടി ഭാഷയൊന്നല്ല അത് അങ്ങനെ ഒരു ഭാഷയാണ് കിടക്കാനേ ഇല്ലെങ്കിൽ ഇരിക്കാനേന്ന് പറയും ഈ ആനക്ക് നിങ്ങളെ പിന്നെ ഒരു കൊറേ നാള് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളൊരു ആനയുടെ കൂടെ കൊറേ നാള് പോയി അത് കഴിഞ്ഞിട്ട് കൊറേ നാള് കഴിഞ്ഞിട്ട് രണ്ടാമത് പോയാൽ ആനയ്ക്ക് ഓർമ്മ ഉണ്ടാവും ഓടിച്ചാൽ മനസ്സിലാവില്ല ഓടിച്ചെന്നാൽ ഇവര് മണങ്ങായിട്ട് മനസ്സിലാവുന്ന പറഞ്ഞാൽ കൊറേ സമയം കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ ആനയോടും ഇവിടുത്തെ ഇപ്പൊ ഈ പറഞ്ഞ വിക്കി അല്ലെങ്കിൽ ഇവരോട് എല്ലാരോടും ഇപ്പൊ ഭയങ്കര ഇഷ്ടമായിട്ടാണ് നിൽക്കുന്നത് സന്തോഷകരമായിട്ടാണ് അങ്ങനെ തന്നെ നമ്മള് നിൽക്കുന്ന ആന അതിന്റെ ഉടമസ്ഥന് സന്തോഷമായിരിക്കും ആശാന് ഭയങ്കര ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് യൂട്യൂബ് ഫോളോവേഴ്സ് തുടങ്ങിയതാണോ നമുക്കൊന്നും അറിയില്ല അതിനെ പറ്റി നിങ്ങളെ പോലെ ആൾക്കാർ വരും അങ്ങനെ എടുത്തെടുത്ത് സ്റ്റാർ ആശാനെ ഈ പേടിയുള്ള പിള്ളേരെ ഇതിന്റെ ഈ ആനയുടെ അടിയിൽ കൂടി പോയി കഴിഞ്ഞാൽ പേടി മാറ്റും എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട് നമ്മളൊരു വിശ്വാസം അപ്പൊ നമ്മുടെ കൊച്ചിന് ഭയങ്കര പേടിയുള്ള ആളാണ് കാര്യം നമ്മള് പല സ്ഥലങ്ങളിൽ പെറ്റ്സ് ആയിട്ട് പല കാര്യങ്ങളായിട്ട് വന്നപ്പോ ഇച്ചിരി പേടിയുള്ള ആളാണ് ഈ പേടി ഒന്ന് മാറ്റാൻ വേണ്ടി ഇതിന് അടിയിൽ കൂടി ഒന്ന് പോട്ടെ പോട്ടെ പിന്നെ മുടി കൂട്ടാണ്ടിരുന്നാ മതി ആ പോട്ടെ അല്ലേ ശരിക്കും ഇതിലേ പോയിട്ട് അതിനെ വരും അങ്ങനെയാണ് ഇതൊക്കെ വെറുതെ കാശുള്ള മേടിച്ച് കെട്ടും സ്വർണ്ണൊക്കെ ഉണ്ടാവുമ്പോഴേ ഡിമാൻഡ് ആനാന്ന് പറഞ്ഞാൽ അതിന്റെ ഡിമാൻഡ് അല്ലേ അപ്പൊ ഇതിന്റെ രോമം കൊഴിയുമ്പോ രണ്ടെണ്ണം എടുത്തു വെക്കാം കൊഴിയുമ്പോ നമ്മള് കാണില്ലല്ലോ അത്ര നമ്മുടെ കൂട്ടത്തിൽ നടക്കുന്നുള്ളൂ ഈ കണ്ണിന്റെ പേല് കിട്ടിയാൽ അതിങ്ങനെ കയ്യെ പിടിച്ച് സ്വപ്നം കണ്ടിട്ട് ഇത് നടക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ആ സെറ്റപ്പിൽ പെട്ട ആളാണ് അപ്പൊ ആശാന വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിന് ദേഷ്യം വരുമ്പോ ഇത് പ്രകടിപ്പിക്കുന്നത് ഇതിന്റെ ഏതവയവം വെച്ച് എന്ത് ലക്ഷണമാണ് ലക്ഷണമാണ് അത് വാല് കൊണ്ട് കാണിക്കും ചെവി കൊണ്ട് കാണിക്കും തുമ്പി കൊണ്ട് കാണിക്കും ഈ വാല് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അത് പല പല ആനകളും പല രൂപം കാണിക്കും ആശാന് ഈ ആനയോട് ഏറ്റവും സ്നേഹം തോന്നിയ ഒരു മൊമെന്റ് പറയാവോ പറഞ്ഞാല് എനിക്ക് സ്നേഹം തോന്നാല് ഞാൻ എപ്പോ വന്നാലും പിന്നെ കൊണ്ടുപോകും അയച്ചിട്ട് പോവാ അതന്നെ എനിക്ക് സ്നേഹം നടക്കാൻ പോവല്ലേ നടക്കാൻ പോണതല്ല ഞാൻ പറഞ്ഞതാണെന്നും കേൾക്കുന്നുള്ള ഈ നമ്മുടെ കൂട്ടത്തിൽ വന്നപ്പോ സ്നേഹം തോന്നിയ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അന്നെ പറഞ്ഞു അന്നെ ഒരു വീട്ടിൽ പോയിട്ട് വിഷമിച്ച് കരഞ്ഞിരിക്കുമ്പോ ആ വീട്ടിലെ ലാബ്രഡോർ വന്ന് കണ്ണീര് നക്കി തുടച്ചു കൊടുത്തത് അതുപോലത്തെ സീൻ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുന്നത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള സീൻ
ചെറിയ മുളകിന് എരിവ് കൂടി. പാപ്പാമാരുടെ ഇടയിൽ സെലിബ്രേറ്റി ആയ കണ്ടമാന ഫോളോവേഴ്സ് ഉള്ള കാവടി ആശാന് ഞങ്ങളുടെ പെറ്റ്ഫ്ലിക്സിന്റെ വക ഒരു കിരീടം ഇരിക്കട്ടെ. ഇനി തൊപ്പിണ്ടിട്ട് ആനയ്ക്ക് തൊപ്പി വേണം എന്ന് പറയോ? ആനയ്ക്ക് തൊപ്പി പൂരത്തിന് മുമ്പ് ഇട്ടു കൊടുക്കും. നെറ്റി പെട്ടെന്ന് പറയോ അതിന്. ആയിക്കോട്ടെ. അതുപോലെ നമ്മുടെ ഇതിന്റെ മുതലാളിന് ഒരു തൊപ്പി നമുക്കൊരു കിരീടം വെക്കണ്ട്. മുതലാളി നമ്മുടെ സുഹൃത്താണ്, നമ്മൾ നിങ്ങൾക്ക്. അങ്ങനെ കാവടിയാശൻ്റെയും പാർത്ഥസാരഥിയുടെയൊക്കെ വിശേഷങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ രമേഷ് പിഷാടി എൻ്റർടൈൻമെൻറ്റ്സ് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ അടിക്കണം.